അമ്മാവനല്ലോ, രാവിലെ തുടങ്ങിയോ കുറയ്ക്കേ? ഈ വീടിനും വയസ്സായി, എനിക്കും വയസ്സായി. എന്റെ പൊന്നമ്മാവ രാവിലെ എന്തോനും ഒന്ന് ഇവിടുന്ന് ചുമച്ചോണ്ടിരിക്കുക. ഒരു കാര്യമില്ല, അമ്മാവനാരും പട്ടിയെ മൈൻഡ് ചെയ്യുന്ന പോലും മൈൻഡ് ചെയ്യത്തില്ല. എല്ലാവർക്കും എന്നെ മതി, എൽ ഇ ഡി ടി വി. ഇതൊരുമാതിരി ഇല്ല, കുണ്ടിയും തല്ലി പിടിച്ചുകൊണ്ട് ആരെയും നോക്കുവോ തിരിഞ്ഞു? ഒരു കാര്യമില്ല. പക്ഷെ എന്നെ നോക്കി എന്താ രസമാ? അണ്ടേ, എന്നെ വെക്കാനും സിമ്പിളാണ്. അണ്ടെ, ഈ പിത്തിക്കാത്തോടെ വെച്ചാൽ എന്ത് രസമാണെന്ന് അറിയാവോ? ഇതൊരുമാതിരി എന്തോ ഇത് കുടവേറെ കളിയിരിക്കുന്ന പോലെ എനിക്ക് പോവാം. അമ്മാവ് ഉമ്മ കൂടുതൽ കളിയാക്കാടാ കൊച്ചുമോനെ. ഈ അമ്മാവനും ഉണ്ടായിരുന്നൊരു പ്രതാപകാലം. പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ എന്ത് വാരുന്നു. ഒരു സമയമാകുമ്പോൾ അപ്പുറം ഇപ്പുറമുള്ള പിള്ളേർ, കിലോമീറ്റർ കണക്കുള്ള പിള്ളേരൊക്കെ ഓടി ഇവിടെ വരുമായിരുന്നു എന്നെ കാണാൻ വേണ്ടി. അത് മാത്രമല്ല, ഞായറാഴ്ച 4 മണിയായി കഴിഞ്ഞാണല്ലോ, ഇവിടെ ഒരു പൂരപ്പറമ്പ് പോലെ തിയേറ്ററാണോ പൂരപ്പറമ്പാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റത്തില്ലായിരുന്നു. അതൊക്കെ ഒരു കാലം. നിന്നോടൊന്നും പറയേണ്ട ഒരു കാര്യമില്ലടാ. ആ പറഞ്ഞ ശരി, ഉത്സവത്തിന്റെ ആളൊക്കെ കാണും. പക്ഷെ ഒരു കാറ്റടിച്ചാലും ഒരു കാക്ക വന്ന ആന്റിനാലും ഇരുന്നാലും തീരാന്ന പ്രശ്നമുള്ള അമ്മാവന്റെ അന്നത്തെ സംപ്രേഷണം ദാ കിടക്കുന്നു തീർത്ത്. പക്ഷെ ഞാൻ അങ്ങനല്ല കേട്ടോ, ഞാനല്ലോ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് ഇൻബിൽറ്റ്. അമ്മാവനിപ്പോ സിനിമ കാണണോ? പുതിയ സിനിമ കാണണോ? അല്ല, അമ്മാവന്റെ കാലത്ത് സിനിമ കാണണോ? ഇപ്പൊ കാണിച്ചു തരാം. ലൈവ് കാണണോ? ക്രിക്കറ്റ് കാണണോ? ഫുട്ബോൾ കാണണോ? പിന്നെ ആമസോണും ഉണ്ട്, നെറ്റ്ഫ്ലിക്സും ഉണ്ട്. ഏത് കാണണം? നല്ല ഹൈ റെസൊല്യൂഷൻ 4K വേണോ? 8K വേണോ? എല്ലാം നമ്മൾ സെറ്റാക്കി തരാം. ഫുൾ അഡ്വാൻസ്ഡ് അമ്മാവാ. ഇതൊക്കെ കാണുമ്പോ അമ്മാവന് ചൊറിച്ചിലുണ്ടാവുമെന്ന് അറിയാം. പക്ഷെ ഇതാണ് സത്യം. എന്തോ ഉണ്ടായാലും എന്തോ മോനെ, ആ നിൽക്കുന്ന പരനാറിയില്ലയോ, അവൻ വന്നേ പിന്നെ നിന്റെ ചാൻസ് മൊത്തം പോയില്ലയോ. നിന്നെ ആർക്കെങ്കിലും വേണോ? വൈകിട്ട് വല്ല വല്ല പുള്ളാര് വന്ന് കാർട്ടൂൺ കണ്ടാലോ, അല്ലെ അമ്മച്ചമാര് കണ്ണീര് പൊഴിക്കാൻ വേണ്ടി സീരിയൽ കണ്ടാലോ? ഉള്ളു, അല്ലാതെ നിന്നെ കൊണ്ടൊരു ഉപകാരവും ഇല്ല. പിന്നെ നീയൊക്കെ എന്ന് പറഞ്ഞ ഒരു ഷോ വസ്തു ആരെങ്കിലും വരുമ്പോ ഒന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഷോ വസ്തു. ശരിക്കും എനിക്കല്ല മോനെ അസൂയതുകൊണ്ട്, നിനക്കാടാ. അതുകൊണ്ട് അവനെ കാണുമ്പോ അമ്മാവ് എനിക്ക് കുറച്ചുകൂടെ ബിൽഡപ്പ് കൊടുക്കമ്മാവ. ഞാൻ വന്നതിന് ശേഷം ഇവിടെ കമ്പ്യൂട്ടർ വേണ്ട, റേഡിയോ വേണ്ട, TV വേണ്ട, ആർക്കും ഒന്നും വേണ്ട. നമ്മുടെ സ്പെസിഫിക്കേഷനെ അതുപോലൊക്കെയാണേ. എന്റെ പൊന്നമ്മ, ഇപ്പൊ ആർക്കെങ്കിലും പാട്ട് കേൾക്കണോ, സിനിമ കാണണോ, പടം വരയ്ക്കണോ, അല്ലെങ്കിൽ പടം കാണണോ, അല്ലെങ്കിൽ എന്തുവാ ലോകത്തിന്റെ എവിടത്തെ കാര്യം വേണോ അറിയണോ, എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ലയോ? നമ്മൾ ഓൾ ഇൻ വൺ അല്ലയോ എന്ന്. എന്റെ പൊന്നമ്മാവ് എനിക്ക് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടത്തില്ല. ഇപ്പൊ തന്നെ ആ ചരക്കൊന്ന് മയങ്ങുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ റെസ്റ്റ് എടുത്തത്. അല്ലെ തന്നെ അവരൊന്ന് താഴോട്ട് വെക്കണം എന്ന് വിചാരിക്കുമ്പോ ഞാൻ എന്തുവാ ഒരു നോട്ടിഫിക്കേഷൻ ഇട്ട് കൊടുക്കും. അപ്പൊ തന്നെ വീണ്ടും എടുക്കും. വീണ്ടും വെക്കാൻ തോന്നുമ്പോ വീണ്ടും നോട്ടിഫിക്കേഷൻ. അങ്ങനെ ഞാൻ അവരെ റെസ്റ്റ് കൊടുക്കാൻ സമ്മതിക്കത്തേ ഇല്ല. രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാലോ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അങ്ങനെ പറഞ്ഞ് ഉച്ച വരെ അങ്ങ് തള്ളി നിൽക്കും. ഉച്ച കഴിഞ്ഞാലോ എന്തേലും ഗെയിമും കളിച്ചോണ്ടിരിക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴോ സിനിമ കാണും. സിനിമ കണ്ടു കഴിയുമ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ രാത്രി വരെ പെണ്ണുങ്ങൾക്ക് കുറച്ച് സൊള്ളലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും. അങ്ങനെ മൂടായി 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 കഴിയുമ്പോഴോ ചെറിയൊരു വിദേശ പര്യടനം. വല്ലാത്ത ലൈഫ് അമ്മാവ എൻ്റെ. ആ മോനെ, വിദേശ പര്യടനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ആലോചിച്ചു. പണ്ട് ഇവിടുത്തെ മൂത്ത പയ്യൻ ഇവിടുത്തെ അച്ഛൻ, അവൻ പണ്ട് രാത്രി വയ്ക്കാകുമ്പോഴും ഒരു VCR ബുക്കി പിടിച്ചോണ്ട് വരുമായിരുന്നു. അതങ്ങോട്ട് ഇട്ടിട്ട് ചെക്കൻ എന്നാക്കെ കാണിച്ചു കൂട്ടുന്ന അതിൻ്റെ വള്ളി കുരിങ്ങാലടി കുരുങ്ങിയില്ലെങ്കിലടി എന്തൊക്കെ കാണാൻ ഈശ്വര ഓർക്കുമ്പോ തന്നെ ഇക്കിളി വരുന്നു. അങ്ങനെയാണെങ്കിൽ അതുപോലത്തെ 3-4 FPS എന്റെ കയ്യിൽ ഉണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ മച്ചാനെ, ഇപ്പൊ ഇറങ്ങുന്ന സാധനമേ ചെറുക്കൻ അപ്പൊ ഓൺലൈനിൽ കൂടെ കാണുന്നുണ്ട് കേട്ടോ. അല്ലാതെ അളിയന്റെ ആ 2 സാധനം അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ചൂടായിട്ട് ഇരിക്കണ്ടേ എല്ലാരും, കുറച്ച് ഐസ് എടുക്കട്ടെ തണുപ്പിക്കാൻ. അയ്യോ ഫ്രിഡ്ജാണ്, നിന്നെ മേടിക്കുന്ന വെച്ച ഐസ് അല്ലയോ, നമുക്ക് വേണ്ടായേ അവിടെ തന്നെ ഇരുന്നോട്ടെ. പണ്ട് ഇവൻ വീട്ടിലില്ലാത്ത സമയത്ത് എന്ത് വരുന്നു പുള്ളാരല്ലവിടെ ഫ്രിഡ്ജ് മേടിക്കണം, ഐസ് ഉണ്ടാക്കണം, ഐസ്ക്രീം ഉണ്ടാക്കണം. അത് മേടിച്ച് കഴിഞ്ഞപ്പോഴോ 10 ദിവസം ചെയ്താണ് അതുപോലെ. പിന്നെ ആർക്കും വേണ്ട, കുറെ ശവപ്പറമ്പ് പോലെ ഇപ്പൊ അവൻ. എടാ നിന്റെ അകത്ത് ഇപ്പൊ എന്തോണ്ടാ, ഒരു മുറി തേങ്ങാമുറി കാണും, അല്ലെങ്കിൽ നാരങ്ങയുടെ പീസ് കാണും, അല്ലെങ്കിൽ കുറെ പഴകിയ മീൻ കാണും. ഇതല്ലാതെ എന്തോണ്ടാ? എടാ ഇതിനൊക്കെ അന്തസ് മോർച്ചറിക്കൊണ്ടാ. എന്നെയൊക്കെ കൊണ്ടുവന്നേക്കുന്ന ഇവിടെ തണുപ്പിക്കാന് അത് ഞാൻ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. എടാ നിന്നെയൊക്കെ ഒരു അപ്ഡേഷൻ വരുവാണെങ്കിൽ നിന്നെയൊക്കെ എടുത്ത് ദൂരെ കളയും. പക്ഷെ എന്നെ അങ്ങനല്ല, ഞാൻ ചത്താലേ ഇവിടുന്ന് പോകത്തും. ആകാശവാണി തിരുവനന്തപുരം, കോഴിക്കോട് കവരത്തി അലുണ്ടോ പാടുക്കാൻ? അലുണ്ടോ? അലു ഒരാളുണ്ടോ? ഉണ്ടെങ്കിൽ പാട്ട് തരും. ഇത് ഇവിടുന്ന് ഒരു അപശബ്ദം. ഓ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഇതുവരെ ചത്തില്ലയോ? ഇവിടെ തലകീർച്ച ഇറക്കണേ, ഞങ്ങളുടെ തലയ്ക്ക് തട്ടിയിട്ട് അങ്ങോട്ട് പോയതാ. ഇടക്കിടക്ക് ഇങ്ങനെ അപശബ്ദം ഉണ്ടാക്കും, നീ മൈൻഡ് ചെയ്യണ്ടാടാ. ഓ ഗവൺമെന്റ് ഈ ആകാശവാണി ഇവിടെ നിർത്തിയ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. ഇനി ആരൊക്കെ വന്നെന്ന് പറയാലും എന്തൊക്കെ വന്നെന്ന് പറയാലും ആൻഡ്രോയിഡ് TV യുടെ സ്ഥാനം ഒന്നാമത് തന്നെ കാണും. ഒരു ആൻഡ്രോയിഡ് TV എടാ പോടേക്കാ,
എല്ലാവർക്കും നമ്മള് കഴിഞ്ഞുള്ളു ബാക്കി എല്ലാരും. ഇപ്പഴേ കല്യാണം കഴിഞ്ഞ് പെണ്ണും പിള്ള ഇല്ലെന്ന് പറഞ്ഞാല് എന്നെ എല്ലാവർക്കും വേണം കേട്ടോ. ഒന്നിപ്പോ ചുമ്മാ ചാലി അടിച്ചോണ്ടിരിക്കുന്നത്. കാലാവസ്ഥ ഇന്ന് തിരുവനന്തപുരത്തും കൊല്ലത്തും ഭാഗികമായി മഴ പ്രഖ്യാപിച്ചു. ഓ വയസ്സന്മാരെ വില കളയാനായിട്ട് ഒന്ന് എണ്ണീറ്റ് പോടോ. ഈ ഞാൻ ഇയാൾക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഏറ്റവും പറഞ്ഞത് ഞാൻ തന്നെ. ഞാനാണ് ഇവിടുത്തെ മെയിൻ. എടാ നീയൊക്കെ എന്തുടാ പറഞ്ഞ ലോകം ചുരുങ്ങി നാണ്ട. ഈ അഞ്ചിഞ്ച് ഡിസ്പ്ലേയിലാണ് ലോകം ഇരിക്കുന്നത്. നിന്നെയൊക്കെ എന്ത്? ചിത്രഗീതങ്ങൾ ഭ്രാന്തനെ കൊണ്ട് ഒന്ന് എണ്ണീറ്റ് പോടോ മരവാഴേ. പഴയ മോഡലായി കൊള്ളത്തില്ല പോവാറായെന്ന്. നമുക്ക് പുതിയൊരു OLED TV മേടിച്ചാലോ. പൊളി സാധനം സാംസങ്ങിന്റെ 64 inch പൊളിയായിരിക്കും. നീ 1 നോക്ക്, നമുക്ക് 1 വാങ്ങാം. ഓക്കേ എനിക്കിട്ട് പണി. അയ്യേ അച്ഛാ, അങ്ങനെയാണ് എനിക്ക് പുതിയൊരു ഫോൺ കൂടെ മേടിച്ചറിഞ്ഞത്. ഇത് കൊറേ നാളായി, ഇത് മൊത്തം ചീത്തയായി. അച്ഛാ നത്തിങ്ങിന്റെ പുതിയൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്, 32,000 രൂപയേ ഉള്ളൂ. എനിക്ക് മേടിച്ചിരുന്നു, എനിക്കും കിട്ടി പണി. ആരൊക്കെ വന്നാലും പോയാലും എന്റെ തട്ട് താന്നു തന്നിരിക്കും.